ചിദംബരം കരവിരാജിത ചക്രശംഖകോദഗീ സരസിജം കരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദവാ സംവാദയേശമിശം ഹൃദി ഭാവയാമി നമ്രാണം സിധത്തെ സതതമ വിപുരസ്ഥൈരനഭ്യർത്ഥിതാഭ്യർ കാമാനജസ്രം വിതരതി പരമാനന്ദ്രാം ഗതി ഇത് നിശേഷലഭ്യോ നിരവധി കലപാരിജാ ഹരേ ം ക്ഷുദ്രം ദം ചക്വാടീ ദ്രുമമഭിഷീമർവ്രജോയം കമനീയകിശോരമുഗ്ധമൂർ കളവേണു കൊണിദാധാനോ മമ വാജി വിജംബദാംരാരേർ മധുരിം കണി കി കി ഗീ ശേഷാൽമാനമേനം ഗുരുപവനപുരാധീശമേ ആശ്രയാത്ര ഗോവിന്ദനാമസീർത്തോവി ഓ സഹന വവദൂ സഹന ഭുനക്തോ സഹ വീര്യം കര വഹൈ तेजस्विनावधीदमस्तु मा विद्विषावहे ॐ शां दी शां दी ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവി്നോപാദ ഗുരവേ സർവോകം വിഷജേ ഭവരോണം നിധയേ സർവീ ദക്ഷിണ മൂത്തേ നമ ജന്മാദ്യതരശ്ചാഷ്ഞരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദി കവേഷ തേജോ വരിമൃദാം യഥാ വിനിമയോയത്രിസർഗോ മൃഷാ ധാം സ്വേന സദാ നിരസ്തുഹകം സത്യം വരം ധീമഹീം ധർമ്മോതവോത്ര പരമോ നിർമ്മൽസരാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനിം വരേരീശ്വര സദ്യോ ഹൃദ്യ വരുദ്ധ്യത്തെ തൃഗതി ശുശ്രൂഷു തൽക്ഷണ നിഗമകൾപതരോർഗളിതം ഫലം ശുഖമുഖാദമുദ്രവ സംയുധം ഭാഗവതം രസമാലയം മുഹുരഹോരസിക ഭുവി നാരായണം നമസ്കൃത്യാ നരം ജൈവനരോത്തമം ദീം സരസ്വതി വ്യാസം തധോജയ മുദീരയേത് യം ബ്രംഭ്രജന്തകൃത്യം ദൈവായോ വിരഹ കാതര ആജുഖാവ പുത്രയെതി തന്മേദയാതരവോഭു തം സർവൂതഹൃദയം മുനിമാനദോസ്മേ യസ്വാനുഭാവമഖിളശ്രുതിസാരമേഘ അധ്യാത്മദീപമതിതീർഷതാം മോന്ധം സംസാരം കരുണയാഹ പുരാണ ൂനു മുയാ ഗുരുമുനീ മോകം കരോദി വാചാ പങ്കം ലംഘയദേ ഗിരിഹം വന്ദേ പരമാനന്ദമാധവം ചേതി ജഗതി മായാം യവസ്തത്തെ വചനരചനമേഘം കെയലം ചകലയ്യാ ധ്രുവപദമോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം അതോസ്മീ ഇത് ഗംഗയിലെ ആ പുണ്യുണ്ട് ആ തീരത്ത് അതിലൊരു പ്രത്യേക പരിശുദ്ധിയാണ് കാണാൻ പോയപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം കണ്ടത് ഓഫീസ് വിട്ട് വരികയാണ് കയ്യിൽ ചോറ്റുപാത്രമൊക്കെ ഉണ്ട് ഒരു ബാഗൊക്കെ ഉണ്ട് പക്ഷെ അയാളും വന്നിട്ട് ആദ്യം ഗംഗ തൊട്ടു നമസ്കരിച്ചു അവിടെ കാലാ ഗംഗയിൽ ഇറക്കി വെച്ചിരുന്നു സുഖമായിട്ട് അവിടെ ഇന്ന് ജപിച്ചു എന്നിട്ട് കയറിപ്പോയി സ്കൂൾ കൂട്ടി വന്നു സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അവരും വന്നിട്ട് ഇതുതന്നെ ചെയ്തു ആലോചിക്കണം ആ ഗംഗേന്നുള്ള ആ വിളി അത് നമ്മളുടെ കുറേ കാലം നമ്മളവിടുന്ന് അതിങ്ങനെ കാതിൽ അങ്ങനെ കിടന്നിട്ട് നമ്മളുടെ മന ഏ ഗംഗാമി ആ ഒരു ഗംഗയുടെ എവിടെ നോക്കിയാലും ഗംഗ ആ ഗംഗയുടെ തീരത്താണ് നമ്മൾ വാസ്തവത്തിൽ ഭാഗവതമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഗംഗയിൽ അങ്ങോട്ട് സ്നാനം ചെയ്യുക അവിടെ ഇരുന്ന് വായിക്കുക വേറെ ചിന്തകളൊന്നുമില്ലേ വീട്ടിലേക്ക് പോകണമല്ലേ നമ്മൾ സമയം കൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ ടൈം ടേബിളാണ് ഇത്ര വരെ അവിടെ ഇരിക്കും അത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യും ഇതിനെ ഒക്കെ പറയണല്ലേ കാലം ഈശ്വരനാണ് ആ കാലത്തിന് നമ്മളിപ്പോൾ എന്താ ചെയ്യണേ ഭാഗവതത്തിലാണ് കുളിക്കണേ അല്ലേ ഗംഗയിൽ കുളിച്ചാൽ ചിലപ്പോൾ മരിച്ചു പോവും ഒഴുക്കുപെട്ടിട്ട് നമ്മളങ് തെട്ടി അങ്ങോട്ട് പോവും പക്ഷേ ഭാഗവത ഗംഗയിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മരണം സംഭവിക്കില്ല എന്നല്ല മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അതാണ് ഭാഗവതം ആചാര്യന്മാർ പറയും ഇന്ന് വ്യാഴാഴ്ചയാണ് എനിക്ക് സപ്താഹൊക്കെ അവിടെ നടത്തുമ്പോൾ പറഞ്ഞ് ഇന്ന് എനിക്ക് ഇന്ന അമ്പലത്തിൽ പോകണം വ്യാഴാഴ്ച ഞാൻ സ്ഥിരമായിട്ട് എന്താ സ്ഥിരമായിട്ട് തൊഴുതില്ലെങ്കിൽ ഒരു വല്ല വല്ല കുഴപ്പം വരൂ ഏഹ് ശാസമാവും സ്ഥിരമായിട്ട് ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടിയില്ല പക്ഷെ വ്യാഴാഴ്ച എന്നെ ഭഗവാനെ ഗുരുവായൂരപ്പനെ തൊഴുതാലേ ഉള്ളൂ തിങ്കളാഴ്ചയെ ശിവനും മുഖ്യത്വുള്ളൂ ബാക്കിയുള്ള ആറ് ദിവസം അങ്ങനെ വെറുതെ ഇരിക്കുക ഇതൊക്കെ വെറും പൊട്ടത്തരാണ് നമ്മൾ ഈ വക അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം പിന്നെ നമ്മൾ ഇതാ ഇത് കേൾക്കുകയാണെന്ന് പറഞ്ഞാൽ സപ്താഹങ്ങളുടെ കഥ പറഞ്ഞാൽ ഇതിപ്പോൾ ലിമിറ്റില്ലാണ്ട് നമ്മൾ പറഞ്ഞു ദിവസങ്ങൾ ഇത്രയും നല്ല പക്ഷേ സപ്താഹമൊക്കെ നടക്കുമ്പോൾ അങ്ങനത്തെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് മറ്റ് പലതും മാറ്റി വയ്ക്കണം എന്നാണ് അടുത്ത് നമ്മളുടെ പല കാര്യങ്ങളും മാറ്റിവെക്കണം സപ്താഹങ്ങളുടെ കാര്യമാണേ പറയണത് ആ സമയത്ത് നമ്മൾ വ്രതങ്ങൾ പിന്നെ അവിടെ കിട്ടുന്നതല്ലേ ഇനി രാജസൂയം വരുമ്പോൾ നമ്മളോട് പറയുന്നു ദുർവാസാവ് ഈ ദുർവാരസം കഴിച്ചിരുന്ന മഹാ മഹർഷി സുഖമായിട്ട് പാൽപ്പായസമായും കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത് സുഖമായിട്ട് ഭഗവാൻ നെയ്യ് കൂട്ടിയിട്ട് നിറച്ചൊഴിച്ചോളോ ഒഴിച്ചോളൂ ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു ഭഗവാൻ നല്ലോണം നെയ്യ് ഒഴിച്ചിരുന്നു അത്ര ഭഗവാനാണ് എന്താ ഊർജ്ജം തരുന്നത് നെയ്യാണെന്ന് ആ നെയ്യ് ഒഴിച്ചിരുന്നത് ഭഗവാനാണോ അങ്ങനെയുള്ള കഥകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ് ദുർവാസാവ് മഹർഷി കഴിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നുണ്ട് ഭാഗവതം നമ്മൾ എവിടെ കേട്ടാലും നമ്മൾ അവിടെ ഇരുന്നു അതിൽ നിന്ന് ഊർജം വരുത്താമെന്നോ നമുക്ക് ഭക്തി തന്നെത്താൻ വരുന്നു അവിടെ ജ്ഞാനം വരുന്നു വൈരാഗ്യം വരുന്നു ഇവിടെ പറയുന്നു നമ്മളോട് ഈ സമയങ്ങളിൽ സകല മുനിജനങ്ങളും അവിടെ വന്ന് സേവിക്കുന്നു അനേകം വൃക്ഷലതാദികൾ അവിടെ വന്നിട്ട് നമ്മളെ ആ ജനബാധ ജനബാധയില്ലാത്തതുമായ സ്ഥലമാണത് എന്നാണ് ഇപ്പോൾ ജനബാധ കൂടിയിട്ടാണല്ലേ കൃഷി ഹരിദ്ര പക്ഷേ ദോഷം എന്താണെന്നറിയോ ആ ജനബാധ അവിടെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭക്തിയോടുകൂടി വേണം അതൊരു തപസ്സായിട്ട് നമ്മൾ അവിടെ പോകണം അത് പിക്നിക്കിനുള്ള സ്ഥലമല്ല പല ശബരിമലയാണെങ്കിലും നമ്മൾ കുറേ വീട്ടുകാരൊക്കെ കൂടി പോവുക പോയി കാണുക വരിക എന്നുള്ളതല്ല ആ സ്ഥലം അതിൻ്റെ മാഹാത്മ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അവിടെ പോകാന്ന് കുറേ ഭക്തി വേണം കേട്ടോ ഇല്ലേ കൊച്ചു കുട്ടിയെ കൊണ്ടിട്ട് രണ്ട് വയസ്സും നാല് വയസ്സുമായി കുട്ടിക്ക് എന്താ വെച്ചാൽ അറിയാം അതിന് വിശക്കും അത് കരയും ആ കുട്ടിയെ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ പക്ഷെ ആ കുട്ടി മറ്റുള്ളവർക്കും ശല്യമല്ലേ കുട്ടികളെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നുമല്ലേ ഇതിന് എന്തിനടാണ് അവിടെ കൊടന്നു കാരണം അവിടുത്തെ ഇപ്പം നമ്മളിവിടെ സപ്താഹം നടത്തുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരു വിശേഷമായിട്ടുള്ള ഒരു നല്ല പാട്ട് കച്ചേരി നടക്കുകയാണെങ്കിൽ അവിടെ കുട്ടികളുടെ കരച്ചിൽ വന്നാലത്തെ സ്ഥിതി ആലോചിച്ച് നോക്കും നമ്മളെ വീട്ടിലാണെങ്കിലും നമുക്ക് ദേഷ്യം വരും അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ചെയ്യണം കുട്ടികളെ അപ്പം കുട്ടികളെ വലിച്ചെറിയാൻ പറ്റുമോ പറ്റില്ല പക്ഷെ കുട്ടികളെ ശീലിപ്പിക്കണം എന്നാൽ ഇന്നന്നെ ദിക്കിലിരുന്നാൽ കരയരുതെന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അവിടെ ആരൊക്കെ വരുന്നു എന്നാൽ ഇവിടേക്ക് വരൂ ഇത് നല്ലൊരു സ്ഥലമാണ് ഭാഗവത കഥാപ്രസംഗം നടക്കാൻ ഏതൊക്കെ ദിക്കിൽ നടക്കുന്നുണ്ടോ ആ ദിക്കിലൊക്കെ ഭക്തി ജ്ഞാന ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന മൂന്ന് പേർ വരാതിരിക്കില്ലയെന്ന് ഏതുപോലെ ശ്രീരാമചരിതോച്ചാരേ വായുസൂനോ സമാഗമ മഹാഭാരത ശ്രീരാമകഥകൾ പറയുന്ന സമ സ്ഥലം എവിടെയാണെങ്കിലും അവിടെ ആഞ്ജനേയ സ്വാമി വന്നിരിക്കുന്നു എന്നിട്ട് നമ്മളോട് പറഞ്ഞു സന്ധ്യ നേരത്തെ ആഞ്ജനേയ സ്വാമിക്ക് ജപിക്കാനുള്ള സമയമാണ് അപ്പം നമ്മളോട് രാമായണം വൈകരുതെന്ന് ആരോ പറഞ്ഞു അപ്പോൾ എന്തായി നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നേരം ഇല്ല അയ്യോ സന്ധ്യക്ക് ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് അഞ്ചര അഞ്ചേ മുക്കാലൊക്കെയാണ് ആറര മണി കഴിഞ്ഞിട്ടാണോ പറഞ്ഞത് നിങ്ങൾക്ക് രാമായണം രാത്രി വായിച്ചോളൂ പകല് വായിച്ചോളൂ ഉച്ചയ്ക്ക് വായിച്ചോളൂ രാവിലെ വായിച്ചോളൂ എപ്പോൾ വേണമെങ്കിലും എപ്പോഴാണോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സൗകര്യം ഇഷ്ടമല്ല സൗകര്യം അപ്പം നിങ്ങൾ വായിച്ചോളൂന്നാ ശ്രീരാമചരിതോച്ചാരേം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾക്ക് ഇത് ഉപേക്ഷിക്കാനല്ല നമ്മളോട് മഹാഭാരതം എവിടെ വായിക്കുന്നുണ്ടോ അവിടെ അശ്വത്ഥാമാവ് വന്നിരിക്കുന്നു എന്നാ എന്താ കാരണം ചെയ്ത പാപം തീരാൻ വേണ്ടിയിട്ട് തല പൊകഞ്ഞു വാഞ്ഞുകൊണ്ട് കിടക്കുക രണ്ട് ദിക്കിലാ പറയുക ഒന്ന് ഭാരതം വായിക്കുന്നിടത്ത് അവിടുത്തെ അശ്വത്ഥാമാവ് വന്നിരിക്കും പിന്നെ ചന്ദനം അരയ്ക്കുമ്പോൾ ചന്ദനം അരച്ചിട്ട് ആ ചന്ദനമുട്ടി മുട്ടിയും ചാണയം അതിൽ വെള്ളം ഒഴിച്ച് താഴത്തേക്ക് കഴുകി കളയണം എന്താ കാരണം എന്ന് വെച്ചാൽ ആ ശിരശില ചൂടാമണി എടുത്തു പോയോടുകൂടി തല പുകഞ്ഞിട്ട് അത്ര പാവം മൂടി അടക്കണ അവിടെ ഈ ചന്ദനത്തിൻ്റെ വെള്ളം വീഴുമ്പോഴാണ് അങ്ങേർക്ക് ഒരു ചെറിയൊരാശ്വാസം ഉള്ളത് ആ ആശ്വാസം കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം ചന്ദന അരവില്ല അമ്പലത്തിലും ഇല്ല അല്ലേ അമ്പലത്തിലുണ്ടോ അല്ലേ വീട്ടിലൊക്കെ ചാണകമില്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചാണയമുണ്ട് ഒന്ന് തീർച്ചയായും മദ്രാസിൽ തമിഴ്നാട്ടിലൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു പോകുമ്പോൾ സ്ത്രീധനത്തിന് പാത്രം കൊടുക്കുന്ന പോലെ വെള്ളിപാത്രങ്ങൾ കൊടുക്കും കഴിവിനനുസരിച്ച് വെള്ളിപാത്രം എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ ഒരു ചാണയും ചന്ദനമുട്ടിയും കൊടുക്കും അത് അവർക്ക് ദിവസവും ചന്ദനം അരയ്ക്കാൻ പൂജ ചെയ്യാൻ നമ്മൾ ഇതൊന്നും കൊടുക്കില്ല നമ്മൾ സ്വർണം കൊടുക്കുന്നു കേട്ടോ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അശ്വദ്ധാമാഗമസ്ഥർഗമോ നിശ്ചയം അശ്വത്ഥാമാവ് വരുന്നു കഥാവസാനം ആ കഥയും കണ്ട അവസാനിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അങ്ങനെ പറയണു ആ അതുപോലെ ഇവിടെ ഭാഗവതം വായിക്കാൻ ഭാഗവത കഥാശബ്ദം കേൾക്കുന്ന സമയത്ത് ഭക്തി എന്നുള്ള ഭക്തി ജ്ഞാന വൈരാഗ്യം എന്നുള്ള മൂന്ന് പേരും നമ്മളുടെ അടുത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല അവർ യൗവനയുക്തരായി ഭവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് സനകാതി മഹർഷിമാരെ ശ്രീനാരഥരോടുകൂടി ബദര്യാശ്രമത്തിൽ നിന്ന് ഹരിദ്വാരലേക്ക് അവിടുത്തെ ജനങ്ങൾ പോയി അവിടെയുള്ള ജനങ്ങളുമായി ചേർന്ന് ഭാഗവത കഥാരസത്തെ ആസ്വദിക്കണം എന്നുള്ള ശ്രദ്ധയോടുകൂടി അവിടെ വന്നു ചേർന്നു എന്നുള്ള ഇത് സൂത പറഞ്ഞുതരുന്നുമാരാസ്തേ നാരദേന ഗംഗാതടം ഗടം കഥാപാനായ സത്വരാ കഥാപാനായ സത്വരാ കഥ കേൾക്കണം എന്നുള്ള അത്യാഗ്രഹത്തോടു കൂടിയിട്ട് വലിയ ക്ഷീണമാണ് കഥ കഥയുണ്ട് കേട്ടാൽ എൻ്റെ മനസ്സ് നിറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാഗവത കഥ കേൾക്കാൻ വേണ്ടി സനഗാദി മഹർഷിമാർ പോയി എന്നുള്ളത് പറഞ്ഞാൽ അവർ ഗംഗാതരത്തെ എപ്പോൾ പ്രാപിച്ചോ എപ്പോൾ അവർ ഹരിദ്വാറിലേക്ക് എത്തിയോ അപ്പോൾ എല്ലാ ദിക്കുന്നും സന്തോഷമായിട്ട് എന്താ സലവാദികളെയും ശ്രീനാരദ മഹർഷിയുമൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഭാഗവത കഥ എവിടെ പറയുന്നുണ്ടെങ്കിലും ഈ മഹർഷിമാരുടെ പേരൊക്കെ എന്തിനാണ് പറയണത് അവർ മുഴുവൻ നമ്മളുടെ മുന്നിലേക്ക് വരുന്നു എന്ന് അതുകൊണ്ടാണ് ഓരോരുത്തരുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു മൃഗുപശിഷ്ടശ്ശവനച്ച ഗൗതമോ മേധാതിലോ മൃഗണ്ടുപുത്രജപിപ്പലാധ മൃഗണ്ടുപുത്രാത്രി വിപല മൃഗണ്ടു അദ്ദേഹത്തിൻ്റെ മകൻ പറയണോ മൃഗു വസിഷ്ഠൻ ചെവനൻ ഗൗതമൻ മേധാതിഥി ദേവലൻ ദേവരാധൻ ദേവരാധൻ എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യ മഹർഷിയാണേ നമ്മൾക്ക് ഏറ്റവും അറിയപ്പെടുന്ന ആളാണല്ലേ മൈത്രേയി ദേവിയുടെ ഭർത്താവാണ് യാജ്ഞവൽക്യൻ പരശുരാമൻ വിശ്വാമിത്രൻ ശാകലൻ മാർക്കണ്ടേയൻ ദത്താത്രേയൻ ശ്രീ ജാജലി ജെന്നു അങ്ങനെ എല്ലാവരും അവർ ഒറ്റക്കാണോ വന്നതല്ല പുത്ര ശിഷ്യ ഭാര്യമാരോട് കൂടിയിട്ടെന്നാണ് പക്ഷേ മഹാത്മാക്കൾ എല്ലാവരും കൂടി കയറി വരുന്നു അവരുടെ കുടുംബം എന്താ വെച്ചുണ്ടോ നമുക്കുള്ള ഭാഗ്യം നമ്മളുടെ വീട്ടുകാർക്കും അനുഭവിക്കണം എന്നാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി മക്കളെ കൊടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മക്കളെ ഇരുത്തി ഇത് കേൾക്കുന്നില്ലെങ്കിൽ വീട്ടിലെ മരുമക്കളെ ഇരുത്തി കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും എൻ്റെ മക്കളും മരുമക്കളും പൗത്രന്മാരും അനുഭവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വേണം നമ്മളിതൊക്കെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇതൊന്നും എളുപ്പമൊന്നും അല്ല അതിനായിട്ടുള്ള ഒരു സമയം നമ്മൾ ഇതിൻ്റെ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടോളണം ഈ ഭാഗവതത്തിനെ മറ്റുള്ളതിനെക്കാട്ടിലും ഒക്കെ വിശേഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ഉപനിഷത്തുകളുണ്ട് അതാണ് ഏറ്റവും പ്രസിദ്ധങ്ങളെന്ന് പിന്നീട് ഋഗ്വാദികളായിട്ടുള്ള നാല് വേദങ്ങളുണ്ട് പിന്നീട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് മന്ത്രങ്ങളുണ്ട് അല്ലേ നമുക്കിപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും മന്ത്രങ്ങൾ കുറേ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കടം തീരാൻ ഒരു മന്ത്രം ധനം വരാൻ ഒരു മന്ത്രം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു കേട്ടോ ഒരാഴ്ച അറിയുമോ അതൊക്കെ തെറ്റി 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 അവിടുന്നും ഇവിടെ നിന്നും എപ്പോഴാണ് ഇത് ചെല്ലേണ്ടതെന്നേ ഇല്ല ഇവിടുന്നൊക്കെയോ കിട്ടി അപ്പോൾ നമ്മൾ ഭാഗ്യ ഭാഗവതവും രാമായണമൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് ഇപ്പോൾ ദ ഇത് മാത്രമാണ് ആ രാമനാമം പോലും ജപിക്കലില്ല പക്ഷേ ഈ മന്ത്രങ്ങളുണ്ടല്ലോ അവരൊക്കെ സഞ്ജീവനാദികളാണെന്നാണ് അവരൊന്നും കെട്ടി വലിക്കരുത് എന്നാണ് ആ മന്ത്രങ്ങൾ പിന്നെ നാരദ പഞ്ചരാത്രം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അങ്ങനത്തെ തന്ത്രവിധികളാണ് അങ്ങനെയുള്ളവർ പതിനേഴ് പുരാണങ്ങൾ ഭാഗവതം പതിനെട്ടാമത്തേതായതുകൊണ്ടാണ് കേട്ടോ പതിനേഴ് പുരാണമെന്ന് പറഞ്ഞത് പതിനേഴ് പുരാണങ്ങൾ ഗൗതമൻ കണാദൻ കപിലൻ പതഞ്ജലി വ്യാസൻ ജൈമി മുതലായിട്ടുള്ള മുനിമാര് അവർ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ആറ് ശാസ്ത്രങ്ങൾ ഗംഗ മുതലായിട്ടുള്ള മഹാനദികൾ ഗ ഗംഗ ഇവിടെ തന്നെ ഹരിദ്വാറിൽ വെച്ചിട്ടാണല്ലോ അപ്പം ഗംഗ ഇവിടെയുണ്ട് അവിടേക്ക് യമുന മുതലായിട്ടുള്ള ഗോദാവരി മുതലായിട്ടുള്ള ഒരു കയറി വന്നു അങ്ങനെ പുഷ്കരാദികളായ തടാകങ്ങൾ ഒക്കെ വന്ന് എല്ലാവരും കൂടി അവിടെ വന്നിട്ട് ആ ഗൃഹാതി വിഷയാസക്തി നിമിത്തം വരാതിരിക്കുന്നവരെയെന്നാണ് ആരെങ്കിലും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ വീടുകളിലേക്ക് ഭാഗവതം കയറി ചെല്ലാൻ തുടങ്ങിയത് വിഷയത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ടൊന്ന് കയറി ചെന്നാൽ സന്ധ്യാസമയമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്ന ഇപ്പോഴെങ്കിലും ഒന്ന് നിങ്ങളെ എന്നെ ആദരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത് ചെല്ലുന്നതിപ്പോൾ അവർ കയറി ചെല്ലുന്നു അങ്ങനെ അവർ ഭൃഗുമഹർഷി അവരെ അനുഗ്രഹിച്ചു എന്ന ലോക ഗുരുവായത് ഭൃഗുമഹർഷി അവരെ ഈ ശുഭാവസരത്തെ വ്യക്തമാക്കരുതേ ഈ ഭാഗവത ശ്രവണം ചെയ്ത് നിങ്ങൾ ജന്മസാഫല്യം വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചതോടുകൂടി എല്ലാവരും അതാത് സ്ഥാനത്ത് വന്നിരുന്ന് ഭാഗവതം കേൾക്കാനിരുന്നു എന്ന് അവിടെ വന്നിരിക്കുന്ന സർവ്വ മഹർഷിമാരെന്നും ശ്രീനാരദമുനിയും സനഗാദികളെ വന്നിച്ചു പിന്നീട് എല്ലാവരും കൂടി തങ്ങൾക്കുള്ള സ്ഥാനത്ത് പോയിരുന്നു അവരുടെ എല്ലാവരുടെയും മുന്നിലായിട്ട് നാരദമുനിയും വന്നിരുന്നു അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോരുത്തരുടെ സ്ഥലം കൊടുത്ത് അത് പറയുന്നു അവിടെ ജയ ജയ നമനമാ എന്നുള്ള ശബ്ദങ്ങൾ വന്നു അങ്ങനെ വന്നിരിക്കുന്നൊക്കെ ഒരേ വിഷയത്തിലാണ് മനസ്സ് വെച്ചത് ഇവരുടെയൊക്കെ മനസ്സിലിപ്പോൾ എന്തേ ഉള്ളൂ ഭാഗവതം കേൾക്കണം ആ ഭാഗവത കഥകൾ അങ്ങിക്ക് മംഗളം ഭവിക്കട്ടെ അഥ തം സംപ്രവക്ഷ്യാമോ മഹിമാശുഖാസ്ത്രജ അഥ അങ്ങിക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കേൾക്കുന്നുകൊണ്ട് മുക്തി കരസ്ഥമാകുന്നു എന്ന് പറഞ്ഞ് സദാ സേവ്യ ശ്രീമദ് ശ്രീമദ്ഭാഗവതീ കഥ യവണമാത്രേണാ ഹരിശ്ചിത്തം സമാ എത്ര ദിവസം കൊണ്ടാണ് ഭാഗവതം കേൾക്കേണ്ടതെന്നാണ് നമ്മളിപ്പോൾ അത് പറയണോ അവിടെ ഏഴു ദിവസം കൊണ്ടെങ്കിലും കേൾക്കണം എന്നാൽ സ്ഥലം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഏഴു ദിവസം കൊണ്ടാണ് കേ ഏഴു ദിവസമൊന്നും അല്ല വേണ്ടത് സ്ഥിരമായിട്ട് നമ്മൾ ഭാഗവതം ദിവസവും കേട്ടുകൊണ്ടിരുന്നാലേ ഏഴു ദിവസം കഴിഞ്ഞാൽ അതൊക്കെ മറക്കില്ലേ അവസാനത്തെ ഒരു അവമൃത സ്ഥാനമോ അങ്ങനെയൊക്കെ ഒന്ന് വയ്ക്കലുണ്ട് അല്ലേ അവമൃത സ്നാനമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെന്തായി അവബൃത സ്നാനം തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളത് വെള്ളത്തിൽ കളഞ്ഞു ഇത് കിട്ടിയത് വല്ല പുണ്യം കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വല്ലതും നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മുഴുവൻ അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുമാര ഊജു സനൽകുമാരാദികൾ പറയുന്നു ഈ സനൽകുമാരാദികളുടെ ഒരു ഗുണം പറഞ്ഞുതരാം അവർ നാല് പേരാ സനകൻ സനന്ദൻ സ സനാതനൻ സനൽകുമാരൻ ഇവർ നാല് പേരും ഒരുമിച്ചാണ് നടക്ക് എന്തിനാ ഒരുമിച്ച് നടക്കണേ സത്സംഗം നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഇതുപോലെ കയറിയിട്ട് ഒരു സ്ഥലത്തിന് എന്തിനേം പീഠം എന്തിനാന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയാലേ കേൾക്കുന്ന ആൾക്ക് ഉള്ളിക്കുള്ളൂ അത് മൂന്നാളിരുന്ന് കേൾക്കും നമ്മൾ നമ്മളിപ്പോൾ ഈ സകലരിന്ന് നടന്നും പറഞ്ഞില്ലേ ഫോൺ ചെയ്തിട്ട് മുടുന്നു മുടുന്നു വിളിച്ചു വരുത്തും ആ എന്തിനാ ഒരാളുകളെ കിട്ട പക്ഷേ ആളുകൾ വേണം നമ്മളെ നാലാളുണ്ടെങ്കിൽ രണ്ടാളെ വേണ്ടുന്ന ആചാര്യന്മാർ പറയും രണ്ടാളെ സത്സംഗത്തിന് വേണ്ടുവന്നാ എന്താ രണ്ടാൾക്ക് സത്സംഗത്തിന് ഒരാൾ പറയാൻ ഒരാൾ കേൾക്കാൻ ഇനിയിപ്പോൾ രണ്ടാളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാനും എൻ്റെ ഭഗവാനും എവിടെ ഭാഗവതം പറയണോ എവിടെ സത്സംഗം നടത്തുന്നു അവിടെ ഭഗവാൻ വന്നിരിക്കുന്ന പിന്നെ എന്തിലും ആളില്ലാണ്ട പരിഭ്രമിക്കണം നമ്മൾ സദസ്സ് കിട്ടിയില്ലയെന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭാഗ്യമുള്ളവരൊക്കെ കേട്ടോട്ടെ എന്നാ ഭാഗ്യം അപ്പം കേൾക്കുന്ന ആൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റും അല്ലാത്തവരോ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അവരുടെ ജന്മാന്തരകൃതം പുണ്യം ഇവിടെ സ്ഥനഗാദികൾ പറഞ്ഞു അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ ശ്രീനാരദ മഹർഷിയോട് പറയുന്നു ഈ ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് തന്നെ മുക്തിയാണെന്നാണ് എന്താ ഭാഗവതം മാത്രം കേൾക്കാൻ ചോദിച്ചു ഭാരതം വായിക്കാൻ പാടുണ്ടോന്ന ഭാരതത്തിനുള്ള വ്യാസമഹർഷി ആദ്യം ഭാരതം എഴുതി മഹാഭാരതം എഴുതി ജയം എന്നായിരുന്നു അതിൻ്റെ പേര് എന്നാണ് പറയണത് ആ ഭാരതം എഴുതിയിട്ട് നോക്കിയപ്പോൾ വ്യാസമഹർഷിക്ക് ദുഃഖം വന്നു കാരണം അതിൽ മുഴുവൻ രാജാക്കന്മാരുടെ കഥകളാണ് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് പിടിച്ച് അവസാനം കാലം മരിച്ചുപോയവരുടെ കഥ അവരിൽ ആർക്കെങ്കിലും സംതൃപ്തി വന്നു ഒരാൾക്കും വന്നില്ല എല്ലാ രാജാക്കന്മാരും അതിൽ എല്ലാ വംശാവലികളും പറയുന്നുണ്ട് സൂര്യചരിതം പറയുന്നുണ്ട് സൂര്യവംശം പറയുന്നുണ്ട് ചന്ദ്രവംശം പറയുന്നുണ്ട് മനുക്കളുടെ കഥ പറയുന്നുണ്ട് ഈ മനുക്കളടക്കം എന്ത് ചെയ്തു ഓരോരുത്തരും ഓരോരുത്തരും ഭഗവാന്റെ ഒരു വംശാവതാര പൃഥു മഹാരാജാവ് ആ രാജാവ് പോലും ഭൂമിയെ വെട്ടി പിടിച്ചിട്ട് നൂറ് യാഗം നടത്താൻ മഞ്ഞു കടന്നവളാണ് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം കാലചക്രത്തിൽ ഭാഗവതത്തിൻ്റെ അവസാനത്തെ മൂന്നാമത്തെ അവസാനത്തെ അദ്ധ്യായങ്ങളിൽ പന്ത്രണ്ടാം സ്കന്ധത്തിൽ വരുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ആ ഭൂമിദേവി അപ്പം ഭാരതം കൊണ്ട് അതുമാത്രമാണ് അത് നമ്മൾ വായിക്കരുത് എന്നല്ല അത് മുഴുവൻ ധർമ്മമാണ് പറഞ്ഞു തരുന്നത് നമ്മളോട് പറഞ്ഞു തരുന്നു നൗഷൻ പോയി എവിടേക്ക് ഇന്ദ്രലോകത്തേക്ക് പോയി ആ ഇന്ദ്രലോകത്ത് പോയി ദേവേന്ദ്രനെ അതിക്രമിച്ചിട്ട് ദേവേന്ദ്രൻ്റെ സ്ഥാനം കയ്യേറി അന്യായമാണോ അല്ലയോ ധർമ്മമല്ല എന്നിട്ടോ അങ്ങേരുടെ ഭാര്യയെ കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ ഭാര്യ ഇന്ദ്രാണി എന്നപ്പം ഞാൻ ഇന്ദ്രനാണെങ്കിൽ അവളെ എൻ്റെ ഭാര്യ ആവട്ടെ എന്ന് ആലോചിച്ച് നോക്കണേ ആ ധർമ്മം എത്ര വലിയ തപസ്സുകൊണ്ടാണ് അവിടെ പോയി എത്തിയത് നല്ല വിചാരം അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീയിലും ഈ ധനത്തിലും ഈ ഭൂമിയിലുമാണ് ജനങ്ങൾ മോഹിച്ചത് അതുകൊണ്ട് എന്തുണ്ടായി ആ ധർമ്മമൊക്കെ ഇല്ലാതെയായിട്ട് ആളങ്ങൾ മരിച്ച് പേരുമ്പാമ്പായിട്ടാണ് വീണു പാമ്പായി കിടക്കുക എത്ര ദുരിത ആലോചിച്ച് നോക്കൂ അതും പെരുമ്പാമ്പ് ഭക്ഷണം തന്നെ തേടി വന്നാലേ മറ്റുള്ളവരൊക്കെ പോയിട്ടെങ്കിലും എടുക്കാം ഈ സാധനത്തിന് അതും പറ്റില്ല പെരത്ത ശരീരമല്ലേ ആ അങ്ങനെ നൗഷേൻ്റെ കഥ നമുക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ഓരോരുത്തരുടെ ഓരോ കഥകൾ ഇപ്പം ഇതിലും നിങ്ങൾ ഓരോരുത്തരും കഥകൾ എന്തിനു പറഞ്ഞു തരുന്നു ലൗകികം എന്തിനു പറഞ്ഞു തരുന്നു ഉണ്ടായതാണോ ഇല്ലാതെയാണോ എന്ന് വെച്ചാൽ വ്യാസമഹർഷി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് പറയുന്ന ആളുടെ മനോധർമ്മമനുസരിച്ച് കഥയുടെ അർത്ഥത്തിന് മാറ്റമില്ലാത്ത വിധത്തിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലേക്കും എത്തുമെന്നാണ് അതുകൊണ്ടാണ് നമ്മളുടെ കല്ലേ നമ്മൾ രാവിലത്തെ കാര്യവും വൈകുന്നേരത്തെ കാര്യവും വീട്ടിലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ് ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഭാരതം പറഞ്ഞു കഴിയുമ്പോൾ ധർമ്മമാണ് ഇന്നെ ഇത് ചെയ്താൽ ധർമ്മമാണ് ഇത് ധർമ്മമല്ല എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നു ആലോചിച്ച് നോക്കണം ദ്രൗപതിയുടെ കഥ ആ ദ്രൗപതി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് രാജ്യം കിട്ടിയത് ആ രാജ്യം കിട്ടി അവിടെ ഒരു വലിയ കൊട്ടാരം മണിതു മയൻ വന്ന് നല്ല കൊട്ടാരം മണിതുമെടുത്തു രാജസൂയി അകം നടക്കുന്നു ആ അത്രയും മഹത്തായ കാര്യം നടന്നെടുത്ത് ദുര്യോധനെ പരിഹസിച്ച് ചിരിച്ചു പാടുണ്ടോ പരിഹാസം പാപമാണെന്നാണ് നമ്മളൊന്നും ചെയ്യാറില്ലേ നമ്മളുടെ വീട്ടിൽ വന്ന ഒരാളെ നമ്മൾ കേൾക്കിച്ചില്ലേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ മഹാഭാരത യുദ്ധത്തിന് വിത്ത് വാങ്ങിയിട്ടിട്ട് പോയിന്ന് നമ്മളാലോചിക്കണം എത്രയോ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കുറേ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് എങ്ങനെയൊക്കെയോ കാശു കുറേ ഉണ്ടായാൽ അഹങ്കരിക്കാൻ പാടില്ല നമ്മൾക്ക് പറഞ്ഞെന്നു ധർമ്മമാണത് സ്വസ്ഥി പ്രജാഭ്യ പരിപാലയെന്താം ധർമ്മേണ മാർഗേണ മഹിം മഹീഷ ഗോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധിയാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കോമി യ സകലം പരസ്പാരായണയേതി സമർപ്പമി പൂർണമദ പൂർണമൂർണാ പൂർണമുദേ പൂർണസ പൂർണമായ പൂർണമേവാശിഷ്യത ഓ ശി ശാ ദി ശാ ദീ തീ ബ്രഹ്മാർപ്പണമസ്തു ॐ तत्स श्रीकृष्णार्पणमस्तु ॐ तत्स श्रीदेव्यार्पणमस्तु ॐ श्रीगुरुभ्यो नमः हरि ओं